ഓതുവാനായിത്തവ വേദസാക്ഷികളനിടട്ടെ സാദരം സ്വാഗതമോതുവാനായിത്തവ വേദസാക്ഷികളനിടട്ടെ നവ്യനഗരത്തിൽ നിത്യമായി യെരൂശലേമിൽ നിന്നെ നയിക്കട്ടെ നവ്യനഗരത്തിൽ നിത്യമായിടും യെരൂശലേമിൽ സാദരം സ്വാഗതമോതിടട്ടെ വാനവഗായക വൃന്ദം നിനക്കായി സാദരം സ്വാഗതമോതിടട്ടെ സൗഭാഗ്യപ്പുലിമയിൽ മേവും ആലാസരീനോടൊത്ത് വാഴ്ക നിത്യം സ്വർഗ സൗഭാഗ്യപ്പൊലിമയിൽ വേവും ആലാസരീനോടൊത്ത് വാഴ്ക നിത്യം ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതിൽ നിന്നും എന്റെ ദേഹം ദേഹിയുമായി ഒന്നു ചേരാനായി കാത്തിരി ആശയാൽ നീ ശാന്തി ഭൂമിയിൽ എൻ ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതിൽ നിന്നും ദിവ്യനാഥൻ വിധി ചൊല്ലാൻ വരുന്ന നേരം കാഹളത്തിൻ വിളി കേട്ടു ഞാനുണർന്നീടും ദിവ്യനാഥൻ വിധി ചൊല്ലാൻ വരുന്ന നേരം കാഹള ഞാനുണർന്നീടും രക്ഷകൻ തൻ ഇമ്പമേറും മൊഴി കേൾക്കാനാ ചെന്നു നിൽക്കും തൻ്റെ ദിവ്യ സന്നിധാനത്തിൽ രക്ഷകൻ തൻ ഇമ്പമേറും മൊഴി കേൾക്കാനായി ചെന്നു നിൽക്കും തൻ്റെ ദിവ്യ സന്നിധാനത്തിൽ എൻ ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിരിൽ നിന്നും
ഇടിഞ്ഞു നിങ്ങൾ മോദമോടെ ദൈവ ചിത്തം നിർവഹിക്കുവിൻ ശോകമോക ഭാവമെല്ലാം വെടിഞ്ഞു നിങ്ങൾ മോദമോടെ ദൈവ ചിത്തം നിർവഹിക്കുവിൻ അന്ത്യനാളിൽ ആലപിക്കാം ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതിൽ നിന്നും എന്റെ ദേഹം ദേഹിയുമായി ഒന്നു ചേരാനാ കാത്തിരിക്കും ആശയാൽ നീ ശാന്തി ഭൂമിയിൽ കർത്താവേ എന്നിൽ നീ കാരുണ്യം തൂകണേ മഹാകാരുണ്യമോർത്തു ദയാനിധേ എണ്ണമറ്റുള്ളതാം നിൻ കൃപാവായ്പിനാൽ എന്നപരാധങ്ങളൊക്കെയും നീക്കണേ മാമകമാലിന്യമാകെ കഴുകി നീ പാപക്കറ നീക്കി നിർമ്മലനാക്കണേ എന്നപരാധങ്ങൾ ഞാനറിവൂ വിഭോ എൻ പാപമൊക്കെയും കാണു ഞാൻ സർവദാ അങ്ങേക്കെതിരായി പാപങ്ങൾ ചെയ്തിവൻ നിൻ തിരുമുൻപിൽ ഞാൻ തിന്മകൾ ചെയ്തു പോയി നിത്യമാം പ്രകാശമേ നയിക്കുകെന്നെ നീ ചുറ്റിലുമിരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാരപൂർണമായ രാത്രിയാണുപോൽ എൻ ഗൃഹത്തിൽ നിന്നുമേ കാണുവാനല്ല എൻ്റെ അർത്ഥനകൾ നിൻ വരത്തിനായി എൻ്റെ
നിന്റെ പാദമൊന്നു നീ നയിക്കിലെത്രയും എന്റെ മാർഗദീപമേ എനിക്കു തൃപ്തിയായി നീ നയിക്കുക സാദരം വിഭോ നിൻ പ്രകാശധാരതൂകി നീ നയിക്കുക നീ നയിക്കുക ഞാൻ കടന്നു പോന്ന കാലമോർക്കുമെങ്കിലും ഞാൻ മതിയെനിക്കു തന്നെ എന്ന ചിന്തയാ എന്റെ മാർഗം എന്റെ ഇഷ്ടമെന്ന പോലെയായി നിന്റെ രക്ഷണീയ പാദ തേടിടാതെ ഞാൻ നീ നയിക്കുക സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക നീ നയിക്കുക കഷ്ടത തൻ നടുവിൽ ഞാനെന്നോതിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ കഷ്ടത തൻ നടുവിൽ ഞാനെന്നോതിയ വേളയിലും കർത്താവിൽ മാമക ശരണം അരുളി ഞാൻ എൻ വിഭ്രാന്തിയിൽ അറിവില്ലാതെ വഞ്ചകരാണ് അഖില ജനങ്ങളുമെന്നായി മെല്ലെ കഷ്ടതൻ നടുവിൽ ഞാനെന്നോതിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ കർത്താവെന്നിൽ ഉതിർത്തൊരനുഗ്രഹവർഷങ്ങൾക്കായി എന്തൊരു പ്രത്യുപകാരം നൽകാൻ കഴിയുമെനിക്ക് കർത്താവിൻ്റെ ഉദിത്തൊരനുഗ്രഹ വർഷങ്ങൾക്ക് എന്തൊരു പ്രത്യുപകാരം നൽകാൻ കഴിയുമെനിക്ക് രക്ഷാചഷകം കയ്യിലെടുത്തു നടക്കും ഞാനെൻ കർത്താവിൻ പാവന നാമം ചൊല്ലി വിളിക്കും ഞാൻ രക്ഷാചഷകം കയ്യിലെടുത്തു നടക്കും ഞാനിൻ കർത്താവിൻ പാവന നാമം ചൊല്ലി വിളിക്കും ഞാൻ കഷ്ടതൻ നടുവിൽ ഞാനെന്നോതിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ കർത്താവേ നിൻ സകല ജനങ്ങൾക്കിടയിലിരുന്ന് ഒന്നൊഴിയാതെന്നുടെ നേർച്ചകൾ കാഴ്ചയണയ്ക്കും ഞാൻ സകല ജനങ്ങൾക്കിടയിലിരുന്ന് ഒന്നൊഴിയാതെ നേർച്ചകൾ കാഴ്ചയണയ്ക്കും ഞാൻ
വിശ്വാസത്തിൽ ജീവിപ്പോരുടെ മരണം പാർത്താൻ നാഥൻ തന്നുടെ ദൃഷ്ടിയിലേറെ അമൂല്യമതാമല്ലോ. വിശ്വാസത്തിൽ നടുവിൽ ഞാനെന്നോതിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ. തേടി നടക്കും മാൻപേടകളേ പോ, കർത്താവേ നിന്നെ വിളിച്ചു തേടി നടപ്പൂ ഞാൻ. ദാഹിപ്പൂ ഞാൻ എന്നീശൻ ജീവിതനായകനാ, ദൈവത്തിൻ തിരുമുഖമെന്നാണടിയൻ ദർശിപ്പൂ. സമുടെ എവിടെ നിൻ ദൈവം, രാപകല നിരുനീരല്ലോ ഉടയാഹാരം. നിറയുന്നെൻ മാനസമതിലെന്നോർമകൾ വിരിയുന്നു, ആമോദ ഉളകമണിഞ്ഞ ജനത തിയന്നൊരു സന്നിധി തന്നിലുയർത്തുന്നു
സന്നിധി തന്നിലുയർത്തുന്നു ലജ്ജിതനാകാതങ്ങിയാ ശരണം വൈപ്പു കർത്താവേ ലജ്ജിതനാകാതങ്ങിയാൻ ശരണം വൈപ്പു കർത്താവേ വിജയം കൊണ്ടെന്നവകാശം ഉച്ചരവത്തിലുയർത്താനായി അല്പവുമങ്ങിടയാക്കരുതേ അല്പവുമങ്ങിടയാക്കരുതേ എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വൈപ്പു കർത്താവേ ധന്യജീവിതം സദാ
ഉയർന്നതെന്നാലും കേളുന്നു പാപിയാം ഞാൻ.
வல்சலனாம் நாயகனும் தான் தன் கிருப்பையால் மேய்ச்சிடுமென்னே குறவேதுமெனிக்கில்லதினால் கர்த்தாவின் நல்லோரிடையன் வல்சலனாம் நாயகனும் தான் தன் கிருப்பையால் மேய்ச்சிடுமென்னே குறவேதுமெனிக்கில்லதினால் பச்சப்புல் தகிடிகளில் தான் விஸ்ராந்தி எனிக்கருளுன்னு பச்சப்புல் தகிடிகளில் தான் விஸ்ராந்தி எனிக்கருளுன்னு நிச்சலமாம் நீர் சோலையதின் சவிதத்தில் சேர்த்திடுமென்னே நிச்சலமாம் நீர் சோலையதின் சவிதத்தில் சேர்த்திடுமென் வல்சலனாம் நாயகனும் தான் தன் கிருபையால் மேய்ச்சிடுமென்னே குறவேதுமெனிக்கில்லதினால் என் பிராணனு சீதளமாகும் திருநாமமதோ மிச்சென்னே சீதளமாகும் திருநாமமதோ மீச்சென்னே நேர்வழியில் தன்னினைப்பூ குறவேதுமெனிக்கில்லதினால் நேர்வழியில் தன்னினைப்பூ குறவேதுமெனிக்கில்லதினால் கர்த்தாவின் நல்லோரிடையன் வல்சலனாம் நாயகனும் தான் கிருபையால் மேய்ச்சிடுமென்னே குறவேதுமெனிக்கில்லதினால் கர்த்தாவின் நல்லோரிடையன் வல்சலனாம் நாயகனும் தான் தன் கிருபையால் மேய்ச்சிடுமென்னே குறவேதுமெனிக்கில்லதினால் தன்னிலே கானை சீடுவ ஆகதராகட்டே மாலாகமா பருதீச தன்னிலே கானை சீடுவ ஆகதராகட்டே மாலாகமா சாட்சிகளிடத்தே சாதரம் ஸ்வாகதமூதுவாதாய் தவ வேத சாட்சிகளிடத்தே நின்னினைக்கெட்டி நித்தியமாயிடும் எருசலேமில் நின்னை கெட்டே நகரில் நித்தியமாயிடும் எருசலேமில் வானவகாயக பிருந்தம் சாதரம் ஸ்வாகதமூதிடட்டே வான
പുലിമയിൽ മേതും ദാസരീനോടൊത്ത് വാഴ്ക നിത്യം സ്വർഗ സൗഭാഗ്യ പുലിമയിൽ മേതും ആലാസരീനോടൊത്ത് വാഴ്ക നിത്യം ശരീരം കല്ലറയിൽ സഹിക്കുമെന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മണ്ണിൽ നിന്നും എന്റെ ദേഹം ദേഹിയുമായി ഒന്നു ചേരാനായി കാത്തിരി ആശയാൽ നീ ശാന്തി ഭൂമിയിൽ എൻ ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മണ്ണിതിൽ ചൊല്ലാൻ വരുന്ന നേരം കാഹളത്തിൻ വിളി കേട്ടു ഞാനുണർന്നീടും ദിവ്യനാഥൻ വിധി ചൊല്ലാൻ വരുന്ന നേരം കാഹളത്തിൻ ഞാനുണർന്നീടും രക്ഷകൻ തൻ ഇമ്പമേറും മൊഴി കേൾക്കാനായി ചെന്നു നിൽക്കും തൻ്റെ ദിവ്യ സന്നിധാനത്തിൽ രക്ഷകൻ തൻ ഇമ്പമേറും ചെന്നു നിൽക്കും തൻ്റെ ദിവ്യ സന്നിധാനത്തിൽ എൻ ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മണ്ണിതിൽ നിന്നും ശോകമോഹഭാവമെല്ലാം വെടിഞ്ഞു നിങ്ങൾ മോദമോടെ ദൈവ ചിത്തം നിർവഹിക്കുവിൻ ശോകമോഹഭാവമെല്ലാം വെടിഞ്ഞു നിങ്ങൾ മോദമോടെ ദൈവ ചിത്തം നിർവഹിക്കുവിൻ അന്ത്യനാളിൽ ആലപിക്കാം ശരീരം കല്ലറയിൽ
ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതിൽ നിന്നും എൻ്റെ ദേഹം ദേഹിയുമായി ഒന്നു ചേരാനാ ഇപ്പോൾ
തന്നടുവിൽ ഞാനെന്നോതിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ വഞ്ചകരാണഖില ജനങ്ങളുമെന്നായി മെല്ലേ ശരണം വയ്ക്കുകയായി ഞാൻ കർത്താവെന്നിലുതിർത്തൊരനുഗ്രഹവർഷങ്ങൾ കായ് എന്തൊരു പ്രത്യുപകാരം നൽകാൻ കഴിയുമെനിക്ക് രക്ഷാചഷകം കയ്യിലെടുത്തു നടക്കും ഞാനെൻ കർത്താവിൻ പാവന നാമിക്കും ഞാൻ രക്ഷാചഷകം കയ്യിലെടുത്തു നടക്കും ഞാനെൻ കർത്താവിൻ പാവന നാമ ചൊല്ലി വിളിക്കും ഞാൻ കഷ്ടത നടുവിൽ ഞാനെന്നോതിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ കർത്താവേ നിൻ സകല ജനങ്ങൾക്കിടയിലിരുന്ന ഒന്നൊഴിയാതെന്നുടെ നേർച്ചകൾ കാഴ്ചയണയ്ക്കും ഞാൻ കർത്താവേ നിൻ സകല ജനങ്ങൾക്കിടയിലിരുന്ന് ഒന്നൊഴിയാതെന്നുടെ നേർച്ചകൾ കാഴ്ചയണയ്ക്കും ഞാൻ വിശ്വാസത്തിൽ ജീവിപ്പോരുടെ മരണം പാർത്താൻ നാഥൻ തന്നുടെ ദൃഷ്ടിയിലേറെ അമൂല്യമതാമല്ലോ വിശ്വാസത്തിൽ ജീവിപ്പോരുടെ മരണം പാർത്താൻ നാഥൻ തന്നുടെ ദൃഷ്ടിയിലേറെ അമൂല്യമതാമല്ലോ കഷ്ടത തന്നടുവിൽ ഞാനെന്നോതിയ വേളയിലും ശരണം വയ്ക്കുകയായി ഞാൻ നീർച്ചാലുകൾ തേടി നടക്കും മാൻപേടകളെ പോ കർത്താവേ നിന്നെ വിളിച്ചു തേടി നടപ്പൂഞ്ഞാൻ ദാഹിപ്പൂഞ്ഞാൻ എന്നീശൻ ജീവനായകനാ ദൈവത്തിൻ തിരുമുഖ
മുഖമെന്നാലടിയൻ ദർശിപ്പു. ചോദിപ്പു പരിഹാസമുടെ എവിടെ നിൻ ദൈവം, രാപകലൻ മെരിനീരല്ലോ നുടയാഹാരം. നിറയും മാനസമതിലെന്നോർമകൾ വിരിയും ആമോദ പുളകമണിഞ്ഞ ജനതതിയെന്നൊരു ശരണം
வந்திரு சந்நிதி சேர்த்திடுவின் வகிக்குவின் கரதாரியாளுடை ആർത്തനായി കേഴുന്നു പാ
வல்சலனாம் நாயகனும் தான்
ഉറവേതുമെനിക്കില്ലതിനാൽ കർത്താവിൻ നല്ലോരിടയൻ വത്സലനാം നായകനും താൻ തൻ കൃപയാൽ മീച്ചിടുമെന്നേ ഉറവേതുമെനിക്കില്ലതിനാൽ ചൊല്ലാൻ വരുന്ന നേരം
പ്രകാശമേ നയിക്കുകെന്നെ നീ
കർത്താവിൻ
കർത്താവിൻ പാവനനാമം ചൊല്ലി വിളിക്കും ഞാൻ. നടുവിൽ ഞാൻ നോദിയ വേളയിലും കർത്താവിൽ മാമക ശരണിക്കുകയായി ഞാൻ. കർത്താവേ നിൻ സകല ജനങ്ങൾക്കിടയിലിരുന്ന ഒന്നൊഴിയാതെന്നുടെ നേർച്ചകൾ കാഴ്ചയണയ്ക്കും ഞാൻ. കർത്താവേ നിൻ സകല ജനങ്ങൾക്കിടയിലിരുന്ന് ഒന്നൊഴിയാതെന്നുടെ നേർച്ചകൾ കാഴ്ചയണയ്ക്കും ഞാൻ. വിശ്വാസത്തിൽ ജീവിപ്പോരുടെ മരണം പാർത്താൻ നാഥൻ തന്നുടെ ദൃഷ്ടിയിലേറെ അമൂല്യമതാമല്ലോ. വിശ്വാസത്തിൽ ജീവിപ്പോരുടെ മരണം പാർത്താൻ നാഥൻ തന്നുടെ ദൃഷ്ടിയിലേറെ അമൂല്യമതാമല്ലോ. കഷ്ടത നടുവിൽ ഞാനെന്നോദിയ വേളയിലും നീർച്ചാലുകൾ തേടി നടക്കും മാൻപേടകളെ പോ തേടി നടപ്പൂഞ്ഞാ ജീവിതനായകനാ ദൈവത്തിൻ തിരുമുഖമെന്നാലടിയൻ ദർശിപ്പൂ. സമുടെ എവിടെ നിൻ ദൈവം രാപകലൻ മെഴിനീരല്ലോ എന്നുടയാഹാരം. നിറയുന്നൻ മാനസമതിലെന്നോർമകൾ വിരിയുന്നു ആമോദ പുളകമണിഞ്ഞ ജനതതിയെന്നൊരു തിൻകിണിയിൽ വീണുഴലുമ്പോൾ
നാശത്തിൻ്റെ ബന്ധനമേറുന്നു, നരകത്തിൻ കെണിയിൽ വീണുഴലുമ്പോൾ കഷ്ടനഷ്ടങ്ങളിലാണ്ടാണ്ടു ദുഃഖത്തിൻ കനലിൽ ഞാൻ വീണൊരു വേളയതിൽ താവകനാമം വിളിച്ചു പ്രാർത്ഥിച്ചു ഞാൻ എളിയോരൻ ജീവനെ കാത്തിടുവാൻ ദീനനാമിൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു, എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു, ലജ്ജിതനാകാതെങ്കിൽ ഞാൻ ശരണം വൈ കർത്താവേ, ലജ്ജിതനാകാതെങ്കിൽ ഞാൻ ശരണം വൈപ്പു കർത്താവേ. എന്നേലെന്നുടെ ശത്രുക്കൾ വിജയം കൊണ്ടെന്നവകാശം ചരവത്തിലുയർത്താനായി അല്പവുമങ്ങിടയാക്കരുതേ, അല്പവുമങ്ങിടയാക്കരുതേ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു, ശരണം വൈപ്പു കർത്താവേ. ദൈവദൂതൻ
Yeah.
ക്ഷണമിയാൾക്കു നൽകാൻ അൻപോടെ പ്രാർത്ഥന കൈക്കൊള്ളണേ.
നിൽക്കും തൻ്റെ ദിവ്യ സന്നിധാനം
വെടിഞ്ഞു നിങ്ങൾ മോദമോടെ ദൈവ ചിത്തം നിർവഹിക്കുവിൻ ശോകമോക ഭാവമെല്ലാം വെടിഞ്ഞു നിങ്ങൾ മോദമോടെ ദൈവ ചിത്തം നിർവഹിക്കുവിൻ അന്ത്യനാളിൽ ആലപിക്കാം ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതിൽ നിന്നും എന്റെ ദേഹം ദേഹിയുമായി ഒന്നു ചേരാനാ ആശയാൽ ശാന്തി ഭൂമിയിൽ കർത്താവേ എന്നിൽ നീ കാരുണ്യം തൂകണേ നിൻ മഹാകാരുണ്യമോർത്തു ദയാനിധേ എണ്ണമറ്റുള്ളതാം നിൻ കൃപാവായ്പിനാൽ എന്നപരാധങ്ങളൊക്കെയും നീക്കണേ മാമകമാലിന്യമാകെ കഴുകി നീ പാപക്കറ നീക്കി നിർമ്മലനാക്കണേ എന്നപരാധങ്ങൾ ഞാനറിവൂ വിഭോ എൻ പാപമൊക്കെയും കാണു ഞാൻ സർവദാ അങ്ങേക്കെതിരായി പാപങ്ങൾ ചെയ്തിവൻ നിൻ തിരുമുൻപിൽ ഞാൻ തിന്മകൾ ചെയ്തു പോയി നിത്യമാം പ്രകാശമേ നയിക്കുകന്നെ നീ ചുറ്റിലുമിരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാരപൂർണമായ രാത്രിയാണു പോ എൻ ഗൃഹത്തിൽ നിന്നുമേ കാണുവാനല്ല എൻ്റെ അർത്ഥനകൾ നിൻ വരത്തിനായി എൻ്റെ
നിന്റെ പാദമൊന്നു നീ നയിക്കിലെത്രയും എന്റെ മാർഗദീപമേ എനിക്കു തൃപ്തിയായി നീ നയിക്കുക സാദരം വിഭോ നീ പ്രകാശധാര തൂകി നീ നയിക്കുക നീ നയിക്കുക ഞാൻ കടന്നു പോന്ന കാലമോർക്കുമെങ്കിലും ഞാൻ മതിയെനിക്കു തന്നെ എന്ന ചിന്തയാ എന്റെ മാർഗം എന്റെ ഇഷ്ടമെന്ന പോലെയായി നിന്റെ രക്ഷണീയ പാദ തേടിടാതെ ഞാൻ സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക നീ നയിക്കുക കഷ്ടത തൻ നടുവിൽ ഞാനെന്നോതിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ കഷ്ടത തൻ നടുവിൽ ഞാനെന്നോതിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ അരുളി ഞാനെൻ വിഭ്രാന്തിയിൽ അറിവില്ലാതെ വഞ്ചകരാണ് അഖില ജനങ്ങളുമെന്നായി മെല്ലേ അരുളി ഞാനെൻ വിഭ്രാന്തിയിൽ അറിവില്ലാതെ വഞ്ചകരാണ് അഖില ജനങ്ങളുമെന്നായി മെല്ലേ കഷ്ടത തൻ നടുവിൽ ഞാനെൻ നോദിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ കർത്താവെന്നിലുതിർത്തൊരനുഗ്രഹവർഷങ്ങൾക്കായി എന്തൊരു പ്രത്യുപകാരം നൽകാൻ കഴിയുമെനിക്ക് എന്തൊരു പ്രത്യുപകാരം നൽകാൻ കഴിയുമെനിക്ക് രക്ഷാ ചഷകം കയ്യിലെടുത്തു നടക്കും ഞാനെൻ കർത്താ പാവന നാമം ചൊല്ലി വിളിക്കും ഞാൻ രക്ഷാ ചഷകം നടുവിൽ ഞാനെന്നോതിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ കർത്താവേ നിൻ സകല ജനങ്ങൾക്കിടയിലിരുന്ന ഒന്നൊഴിയാതെന്നുടെ നേർച്ചകൾ കണയ്ക്കും ഞാൻ കർത്താവേ നിൻ സകല ജനങ്ങൾക്കിടയിലിരുന്ന് ഒന്നൊഴിയാതെന്നുടെ നേർച്ചകൾ കാഴ്ചയണയ്ക്കും ഞാൻ
വിശ്വാസത്തിൽ ജീവിപ്പോരുടെ മരണം പാർത്താൻ നാഥൻ തന്നെ ദൃഷ്ടിയിലേറെ അമൂല്യമതാമല്ലോ ശരണം വയ്ക്കുകയായി സന്നിധി തന്നിലുയർത്തുന്നു
എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ ശരണം വയ്പ്പു കർത്താവേ എന്നേലെന്നുടെ ശത്രുക്കൾ വിജയം കൊണ്ടെന്ന അവകാശം താനായി അല്പവും അങ്ങിടയാക്കരുതേ ിടയാക്കരുതേ എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ സദാ നയിക്കുവിൻ
ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ കർത്താവെന്നും വാഴുകയാൽ തൻ്റെ മഹത്വമണിഞ്ഞേവം തന്നര തന്നെ മുറുക്കിത്താൽ ശക്തി ധരിച്ചു വസിക്കുന്നു കർത്താവെന്നും വാഴുകയാൽ തൻ്റെ മഹത്വമണിഞ്ഞേവം തന്നര തന്നെ മുറുക്കിത്താൽ ശക്തി ധരിച്ചു വസിക്കുന്നു അവിടെ നീ ഭൂഗോളത്തെ ഇളകാതെന്നു നിർത്തുന്നു തൻ്റെ ഇരിപ്പിടമെന്നേക്കും സുസ്ഥിരമായി സ്ഥിതി ചെയ്യുന്നു അവിടെ നീ ഭൂഗോളത്തെ ഇളകാതെന്നു നിർത്തുന്നു തൻ്റെ ഇരിപ്പിടമെന്നേക്കും സുസ്ഥിരമായി സ്ഥിതി ചെയ്യുന്നു കർത്താവെന്നും വാഴുകയാൽ തൻ്റെ മഹത്വമണിഞ്ഞേവം തന്നര തന്നെ മുറുക്കിത്താൻ ശക്തി ധരിച്ചു വസിക്കുന്നു
ശുശ്രൂഷകൾക്ക് ശുശ്രൂഷയിലെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രാർത്ഥനാപൂർവം ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. അനുതപിക്കുന്ന ഭാവികളുടെ നിത്യസങ്കേതമായ ദൈവമേയും ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേയും. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേയും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഗന്ധ ദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേയും അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനതിരികൾ ആശീർവദിക്കണമേയും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും ഉന്നയിക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ാഹമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരോഗ്യയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ നീക്കും ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. പിതാവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ നീക്കും ആമേ. മനുഷ്യ ജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നാകത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവനെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ നീക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവനെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും
ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാന ശരണം നീയല്ലോ ലോകം വ്യർത്ഥം സകലേശാം ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും അനുജന ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു ക്ഷയമുള്ളോ നക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, വാട്ടിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാരം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമാമീൻ. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിറുത്തണമേ. നല്ലവരത്തു വലം ഭാഗി നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. സഹോദരരെ, പൗലോസ് സ്നേഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളിവരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതിയും. കർത്താവിന്റെ രക്ഷകനായ ദൈവമേ, രാവും പോലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. കർത്താവിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ പറയുന്നു. അവൻ വിദ്യക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമെടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇടയിട്ട് കുടുംബത്തിലെ അമ്മയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുന്ന സമയമാണിത്. പ്രാർത്ഥനാപൂർവം തങ്കമ്മ പേരമ്മയെ
നമ്മൾ യാത്രയാക്കുകയാണ്. സഭയുടെ നാമത്തിൽ നടത്തുന്ന ഈ പ്രാർത്ഥന വഴി തങ്കമ്മ പേരമ്മ ഈ കുടുംബത്തിൻ്റെ പ്രകാശമായിരുന്നു, വിളക്കായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. എടയട്ട് കുടുംബം പാലായിലെ ഒരു പുരാതന കുടുംബമാണ്. അതിൽ നിന്ന് ധാരാളം കുടുംബങ്ങൾ എടവക അതിർത്തിക്കുള്ളിൽ താമസിക്കുന്നുണ്ട്. എടയട്ട് കുടുംബത്തിലെ അംഗങ്ങളെല്ലാം ദൈവ ഭയമുള്ളവരും ദൈവ സ്നേഹമുള്ളവരും വിധേയത്വമുള്ളവരും പരസ്പരം അംഗീകരിച്ച് വിശ്വാസത്തിലാഴപ്പെട്ട് ജീവിക്കുന്നവരുമായ അംഗങ്ങളാണ് എടയട്ട് കുടുംബാംഗങ്ങളെല്ലാവരും. നമ്മുടെ പൂർവികര് അവരുടെ ജീവിതം കൊണ്ട് തെളിച്ചു വെച്ച നന്മയിൽ നിന്ന് സ്വീകരിച്ച് പ്രകാശം സ്വീകരിച്ച് നമ്മളും പ്രകാശിതരായിട്ട് മാറുകയാണ്. ഈ അമ്മ ഈ കുടുംബത്തിൻ്റെ ദീപമായിരുന്നു, വിളക്കായിരുന്നു. എല്ലാ തലങ്ങളിലും അമ്മ നല്ലൊരമ്മയായിട്ട് ഈ കുടുംബത്തിൽ ജീവിച്ചു. ദൈവം അബ്രാഹത്തെ വിളിച്ചപ്പോൾ അബ്രാഹത്തോട് പറയുക, നീ ഒരനുഗ്രഹമായിരിക്കും, നീ മൂലം ഭൂമി അനുഗ്രഹിക്കപ്പെടും, നിന്നിൽ നിന്ന് വലിയ ജനതതി പുറപ്പെടുകയും ചെയ്യും. യഥാർത്ഥത്തിൽ തങ്കമ്മ പേരമ്മയുടെ ജീവിതം എല്ലാവർക്കും ഒരു അനുഗ്രഹമായ ജീവിതമാണ്. മാതൃകാപരമായ ഒരു ജീവിതമായിരുന്നു. നമുക്കെല്ലാവർക്കും ചിന്തിക്കാനും സ്വീകരിക്കാനും അനുകരിക്കാനും പറ്റിയ ഒരാത്മീയ വ്യക്തിയായിരുന്നു തങ്കമ്മ പേരമ്മ. ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം, ദേവാലയത്തോട് ബന്ധപ്പെട്ട ഒരു ജീവിതമായിരുന്നു. ദേവാലയത്തിൽ എല്ലാ ദിവസവും പോവുകയും വിശുദ്ധ കുർബാനയിലും തിരുക്കർമ്മങ്ങളിലും പങ്കെടുക്കുക മാത്രമല്ല, ദേവാലയത്തിലെ ശുശ്രൂഷകളിൽ തന്നാലാവും വിധം ഈ അടുത്ത കാലം വരെയും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ഹൃദയം കൊണ്ട് ദൈവത്തോടും ദൈവത്തിൻ്റെ സഭയോടുമുള്ള വലിയ സ്നേഹവും വിശ്വസ്തതയും വിധേയത്വമെല്ലാം തൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നതുകൊണ്ടാണ് ദേവാലയത്തോട് ബന്ധപ്പെട്ട ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിച്ചത്. ദേവാലയത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ജീവിതം, അത് ദൈവത്തിന് ജീവിതത്തിൽ കേന്ദ്രമായ സ്ഥാനം നൽകിയ ഒരു ജീവിതമായിരുന്നു. 10 മക്കളാണുള്ളത്. 10 പേരും ശോഭിക്കുന്ന പ്രകാശിക്കുന്ന 10 നക്ഷത്രങ്ങളുമാണ്. അവരെല്ലാം അമ്മയിൽ നിന്ന് പ്രകാശം ഏറ്റുവാങ്ങി അവരെല്ലാം പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളായി മാറി. നല്ല മക്കൾ കാരണം നല്ല ആത്മീയതയുള്ള ഒരമ്മയായിരുന്നു. അമ്മയുടെ ആത്മീയത ഈ കുടുംബത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അമ്മയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഈ ആത്മീയത പ്രകാശിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നമുക്കിങ്ങനെയുള്ള മാതൃകകൾ സമൂഹത്തിൽ കുറഞ്ഞു വരുന്നൊരു കാലമാണ്. ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവ കേന്ദ്രീകൃതമായ ഒരു ആത്മീയ ജീവിതം നയിക്കുന്നവരുടെ കണ്ണികൾ കുറയുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. അതിനാൽ അമ്മ നമുക്കെല്ലാവർക്കും വലിയൊരു മാതൃകയാണ്. കുടുംബാംഗങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർക്കുന്നു. മക്കളിലൂടെയാണ് മാതാപിതാക്കൾ ജീവിക്കുന്നത്. മാതാപിതാക്കളുടെ ജീവിത ശൈലി മക്കളിലൂടെ തുടരുമ്പോൾ മാതാപിതാക്കളുടെ പ്രാർത്ഥനാ ജീവിതവും വിശ്വാസ ജീവിതവും
കൗദാശിക ജീവിതവും ദൈവത്തോടും ദേവാലയത്തോടും ബന്ധപ്പെട്ടുള്ള ജീവിതമൊക്കെ അവർ നയിക്കുമ്പോൾ കുടുംബത്തിലെ മാതാപിതാക്കളുടെ ജീവിതം തുടരുകയാണ്. അമ്മയോട് കുടുംബാംഗങ്ങൾക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ ആയിരിക്കുന്ന അമ്മ, ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന അമ്മയോട് കുടുംബാംഗങ്ങൾക്ക് മാധ്യസ്ഥം യാചിക്കാം. ഒപ്പം അമ്മയ്ക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടാനും ദൈവസന്നിധിയിൽ ദൈവം മകുടം ചൂടി അനുഗ്രഹിക്കാനും വേണ്ടി അമ്മയ്ക്കും വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാം. കുടുംബാംഗങ്ങളെല്ലാവരെയും അമ്മയുടെ വേർപാടിലുള്ള ദുഃഖത്തിലെ അനുശോചനം പ്രാർത്ഥനാപൂർവം ഞങ്ങൾ അറിയിക്കുന്നു. അമ്മ ഇടവകൾക്ക് വേണ്ടി ചെയ്ത, പ്രത്യേകിച്ച് പല കത്തീഡ്രൽ ഇടവക, കൂടുതൽ സമയവും കിഴതടിയൂർ ദേവാലയവുമായി ബന്ധപ്പെട്ടാണ് അമ്മ ജീവിച്ചത്. രാവിലെ പള്ളിയിൽ പോവുക, അവിടെയുള്ള സ്റ്റാളിൽ അവിടെ ഇരുന്ന് ശുശ്രൂഷ ചെയ്യുക, നേർച്ചയപ്പം ഉണ്ടാക്കിക്കൊണ്ട് പോവുക, ഇങ്ങനെയുള്ള ഒരു ദൈവ ചിന്ത എപ്പോഴും അമ്മയെ ഭരിച്ചിരുന്നു. നമുക്കെല്ലാം വലിയ മാതൃകയാകട്ടെ. അമ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായെ, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വമദൃശ്യവുമായ സ്വരത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സ്വര സൃഷ്ടികൾക്കുമുള്ള ആദിയാദനും യുവകൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധാത്മാവിനാൽ ിയാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു അന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് ഇടകൾ സഹിക്കുകയും ഇരുവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഒന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെ മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും ത്യാഗസും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവിന്റെ കരുണയങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യങ്ങളുടെ പാപങ്ങൾ മായ്ച്ചളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു.
ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരം മർത്ത മറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരം മർത്ത മറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നിടവേർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബത്സനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനമുയരും ഞാനാകുന്നു കരയരു ദേവം കരുണയുടന്തികമാർന്നകിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ എണീക്കുമാറാകട്ടെ. വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. വീട്ടിലുള്ള പ്രാർത്ഥനകൾ സമാപിച്ചു നമ്മള് ദേവാലയത്തിലേക്ക് പോകുന്നു. ആദ്യമായിട്ട് നമ്മൾ എഴുതട്ടിയൂർ പള്ളിയിൽ അമ്മയുടെ ശരീരം നമ്മൾ പ്രവേശിപ്പിച്ച് അവിടെ പ്രാർത്ഥിക്കും. പ്രാർത്തന കഴിഞ്ഞിട്ടാണ് നമ്മൾ കത്തീഡ്രൽ പള്ളിയിലേക്ക് പോകുന്നത്. പള്ളിയിൽ വെച്ചാണ് സമാപന ശുശ്രൂഷ പ്രാർത്ഥനകൾ നടക്കുന്നത് എന്ന കാര്യം അറിയിക്കുന്നു. കോവിഡിൻ്റെ അതിപ്രസരമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ കോവിഡ് വ്യാപന സാധ്യതയുള്ളത് മരിച്ചടക്ക് കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മളെല്ലാം ചേർന്ന് അടുത്ത് നിൽക്കുന്നത് കൊണ്ടൊക്കെ ഉള്ള അപകടങ്ങളുണ്ട്. മാത്രമല്ല ഗവൺമെൻറ് 20 പേർക്കാണ് അനുവാദം തന്നിരിക്കുന്നത് എന്നും നമുക്കറിയാം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടത് പാലിക്കാൻ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്പര് പാലിക്കണം, അകലം പാലിക്കണം. ദേവാലയത്തിൽ വരുന്ന നമ്പര് 20 കൂടാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന കാര്യവും അറിയിക്കുക. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൽ വിടുതയനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേ.
എന്റെ പിതാക്കന്മാരുമാക്കി ബാലകരുമായും
വേഗം പുലരാൻ ഹൃദ്യഗണങ്ങൾ നോക്കിയിരിപ്പോ മണവാളൻ വന്നെത്തും നേരം മണവറ ചേരാൻ തിരികെ തെളിച്ച കന്യാമണികൾ കാത്തുകഴിപ്പോ നിശ്ചഞ്ചലരായി ദൂതന്മാരും തിരുസന്നിധിയിൽ ആദരപൂർവം കാഹളമൂതാൻ അണിനിൽക്കുന്നു ഓശാനകളാലെതിരേൽപ്പതിനായി പരിശുദ്ധന്മാർ ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു ഭരണത്താലേ വിജയമണിഞ്ഞോരുന്നത നൃപനായി പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു സുഹൃതസുമങ്ങൾ ചാത്തിയൊരുങ്ങി സമലംകൃതരായി വരുവിൻ വരുവിൻ നൃപനെ മുറവോൽ എതിരേൽപ്പതിനായി ഗുണമായി കേൾക്കാം പുനരുദ്ധാനം നവജീവിതവും അറിയിച്ചുയരും സവിശേഷത്തിൽ തിരു സന്ദേശം അവനാദ്യ കേന്ദ്രങ്ങൾ പാടും പാദം
Oh,
மாயவே இருள் பறக்கும் போ
നൽകാം ഞാൻ ശീലയതിൽ മരുവിടും പച്ചപ്പുൽ തകിടികളിൽ താൻ വിശ്രാന്തി
ചലമാം നീർച്ചോലയതിൻ സവിധത്തിൽ ചേർത്തിടുമെന്നെ നിശ്ചലമാം നീർച്ചോലയതിൻ സവിധത്തിൽ ചേർത്തിടുമെന്നെ കർത്താവൻ നല്ലോരിടയൻ വത്സലനാം നായകനും താൻ തൻ കൃപയാൽ മേച്ചിടുമെന്നെ കുറവേതുമെനിക്കില്ലതിനാൽ എൻ പ്രാണനു ശീതളമാകും തിരുനാമമതോർമ്മിച്ചെന്നെ നേർവഴിയിൽ തന്നെ നയിപ്പൂ കുറവേതുമെനിക്കില്ലതിനാൽ കർത്താവൻ നല്ലോരിടയൻ വത്സലനാം നായകനും താൻ തൻ കൃപയാൽ മേച്ചിടുമെന്നെ കുറവേതുമെനിക്കില്ലതിനാൽ കർത്താവൻ നല്ലോരിടയൻ വത്സലനാം നായകനും താൻ തൻ കൃപയാൽ മേച്ചി